1948 സർ ഡോൺ ബ്രാഡ്മാന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് പര്യടനത്തിന് ഓസീസ് ടീം പുറപ്പെടുന്നു. ഇത്തവണ ഓസീസ് ടീമിന് പ്രവചന സ്വഭാവത്തോടെ ഒരു അപരനാമം ക്രിക്കറ്റ് ലോകം നൽകിയിരുന്നു, ദി ഇൻവിൻസിബിൾസ്, ജയിക്കാനായി ജനിച്ചവർ അഥവാ അജയർ. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും കരുത്തുറ്റ ഒരു നിരയാണ് ഓസീസ് നായകൻ ഡോൺ ബ്രാഡ്മാൻ ഇംഗ്ലീഷ് പര്യടനത്തിൽ അവതരിപ്പിച്ചത്. 1948 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ വരെ നീണ്ടുനിന്ന ആ പര്യടനത്തിലെ ഒരൊറ്റ മത്സരവും തോൽക്കാതെ ഓസീസ് അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ക്രിക്കറ്റ് ടീം എന്ന ഖ്യാതി സമ്പാദിച്ചു. ആ ടീമിനെയാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ ദി ഇൻവിൻസിബിൾസ് എന്ന പേരു നൽകി ആദരിച്ചത്. ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 23 ഓസീസ് വിജയിച്ചു, 8 സമനിലയിൽ പിരിഞ്ഞു. ഇംഗ്ലീഷ് പര്യടനത്തിൽ ഒരു മത്സരത്തിൽ പോലും തോൽക്കാത്ത ആദ്യ ഓസ്ട്രേലിയൻ ടീം എന്ന പ്രത്യേകതയും ബ്രാഡ്മാന്റെ ദി ഇൻവിൻസിബിൾസ് സ്വന്തമാക്കി. രാജ്യാന്തര ക്രിക്കറ്റിലെ ബ്രാഡ്മാന്റെ വിടവാങ്ങൽ പരമ്പരയായിരുന്നു ഈ പര്യടനത്തിലെ മത്സരങ്ങൾ എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. ദി ഇൻവിൻസിബിൾസ്, അജയർ. കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കുന്ന കാലത്തുനിന്നും നമ്മൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. വാക്ക് അതൊരുണർവാണ്, പ്രചോദനമാണ്, അതെത്ര ചെറുതാണെങ്കിൽ പോലും. ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസമുയർത്താൻ നമ്മുടെ ഒരു വാക്കിനാകുമെങ്കിൽ എന്തിനു നാം പിശുക്കു കാണിക്കണം? നന്മയുള്ള വാക്കുകൾ അത് നമ്മിൽ നിന്നുമുണ്ടാകട്ടെ. ശുഭദിനം.